നമസ്കാരം ഞാൻ ഡോക്ടർ ആർ ജയകുമാർ പി ആർ എസ് ആശുപത്രിയിലെ ലറിങ്കോളജി വിഭാഗം തലവനാണ് ഇന്ന് നമുക്ക് ശബ്ദ സംബന്ധമായ അസുഖങ്ങളിലെ പറ്റി അവലോകനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ നോക്കാം ടീച്ചർമാർ അധ്യാപകർ അവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ദിവസവും ശബ്ദം ഉപയോഗിക്കുന്ന ഒരാളാണ് ആളുകളാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ അപേക്ഷിച്ചിട്ട് അവർക്ക് ശബ്ദത്തിന് തകരാറുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തീർച്ചയായിട്ടും പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാം പക്ഷേ തീർച്ചയായിട്ടും വന്നിട്ട് രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് രോഗം വരാതെ നോക്കുക എന്ന ആപ്തവാക്യം ഇവിടെയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ടീച്ചർമാർ പലപ്പോഴും ഒരു ദിവസം അഞ്ച് മണിക്കൂറോ അതിൽ കൂടുതലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു സാധാരണഗതിയിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എട്ട് മണിക്കൂർ വോയിസ് ശബ്ദ ഉപയോഗവും പതിനാറ് മണിക്കൂർ വോയിസ് റെസ്റ്റുമാണ് വേണ്ടത് എട്ട് മണിക്കൂറിൽ കൂടുതലാണ് ശബ്ദം ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിൽ നമ്മുടെ വോക്കൽ കോഡിന് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് ടീച്ചർമാർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അഞ്ചു മണിക്കൂറൊക്കെ തന്നെ ചിലപ്പോൾ പലപ്പോഴും സംസാരിച്ചേക്കാം ആൻഡ് പലർക്കും അവരുടെ ബാക്കി സമയങ്ങളും എങ്ങനെ ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ശബ്ദ നാളത്തിന് നാളേക്ക് തകരാറ് പറ്റാതെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർക്ക് വലിയ വ്യക്തമായ ഐഡിയ കാണില്ല അപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ളവർ അവർ വീട്ടിൽ ചെന്ന് അവരുടെ കുട്ടികളോട് സംസാരിക്കുക അവർക്ക് ഒരുപാട് സംസാരം ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ വോക്കൽ കോഡിന് തഴമ്പുകൾ അതിനാണ് വോക്കൽ നോടികൾ എല്ലാവരും കേട്ട് കാണും വളരെ സർവ്വസാധാരണമായ ഒരു അസുഖമാണ് ശരിക്കും ഒരു വോക്കൽ കോഡിൻ്റെ തഴമ്പ് മാത്രം നമ്മൾ കൂടുതൽ നമ്മുടെ കഴിവിനെ ഉപരിയായിട്ട് നമ്മൾ വോക്കൽ കോഡിനെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വോയിസ് തെറാപ്പി ആണ് പക്ഷെ എങ്ങനെ വരാതെ നോക്കാം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നോക്കുക ഒന്ന് നമ്മുടെ നമ്മുടെ വോക്കൽ എബിലിറ്റി കൂട്ടുക നമ്മുടെ കഴിവ് രണ്ട് നമ്മുടെ വോക്കൽ ഡിമാൻഡ് കുറയ്ക്കുക മൂന്ന് വോക്കൽ ഹൈജീൻ അഥവാ ശബ്ദശുചിത്വം ഇവ മൂന്ന് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം പറഞ്ഞു വോക്കൽ എബിലിറ്റി നമ്മുടെ ശബ്ദത്തിൻ്റെ കഴിവ് കൂട്ടുക എങ്ങനെ കൂട്ടാൻ പറ്റും ഒരുപാട് എക്സർസൈസുകൾ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചെറിയ എക്സർസൈസുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒറ്റ ശ്വാസത്തിൽ എല്ലാ ദിവസവും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്നാൽ വെള്ളം കുടിച്ചതിന് ശേഷം ഒറ്റ ശ്വാസത്തിൽ തുടർച്ചയായിട്ട് എത്ര നേരം ഒരു വവൽ സൗണ്ട് അത് ഈ ആവട്ടെ ഏ ആവട്ടെ ആ ആവട്ടെ എന്ത് വേണേ ആവാം ഒറ്റ എത്ര നേരം തുടർച്ചയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക സാധാരണ ഒരു വ്യക്തിക്ക് പത്ത് മുതൽ പന്ത്രണ്ട് സെക്കൻഡെങ്കിലും പറ്റിയിരിക്കുന്നത് ഇതിൽ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബ്രീത്തിങ് പവർ അത്ര ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ല എന്നാണ് പതിനഞ്ച് സെക്കൻഡാണ് ഏറ്റവും ഉത്തമം പതിനഞ്ച് സെക്കൻഡിൽ കൂടുതലുള്ള എല്ലാം ബോണസാണ് ഇപ്പോൾ ചിലർ ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും സെക്കൻഡൊക്കെ കഴിവുള്ളവരുണ്ട് അപ്പം ദിവസമോ ഒഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ ബ്രീത്തിങ് പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓർക്ക് അകത്തോട്ട് എടുക്കുന്ന കഴിവ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അകത്തോട്ട് ശ്വാസം എടുത്തിട്ട് നീട്ടി ഉദാഹരണത്തിന് ഇങ്ങനെ ഈ അങ്ങനെ നീട്ടി പറ്റുന്നത്രയും കൊണ്ടുപോകുക പല പ്രാവശ്യം ചെയ്യുക ഓരോ തവണ ചെയ്യുമ്പോഴും നോക്കുക നിങ്ങൾക്ക് എത്ര സെക്കൻഡ് പറ്റും എന്ന് ഇത് എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടു വന്നാൽ തന്നെ നിങ്ങളുടെ ഒരു പരിധി വരെ ശബ്ദത്തിൻ്റെ കുഴപ്പം കുറയും നിങ്ങൾക്ക് ബ്രത്ത് പവർ വളരെ കൂടുതലാണെന്നാണ് അർത്ഥം അപ്പം ഇത് ബ്രത്ത് പവർ കൂട്ടാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വോക്കൽ എബിലിറ്റി കൂട്ടാനുള്ള ഒരു എക്സർസൈസാണ് രണ്ടാമത്തെ കാര്യം പലപ്പോഴും നമ്മൾ വോക്കൽ കോഡാണ് ശബ്ദം ഉണ്ടാക്കുന്നതെങ്കിലും അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനായ ഒരു ഇൻഡിവിജ്വാലിറ്റി കൊടുക്കുന്നത് നമ്മുടെ തൊണ്ടയും വായും ഒക്കെയാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ വോയിസ് നന്നായിട്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിലരെ കണ്ടു കാണും വളരെ സ്റ്റിഫ് അപ്പർ അപ്പർലിപ്പ് ചുണ്ടൊട്ട് വനൊക്കാതെ അല്ലെങ്കിൽ വാ തുറക്കാതെ ഇതൊക്കെ മോശം ടെക്നിക്കലാണ് വോക്കൽ കോഡിന് തകരാറുണ്ടാവും അപ്പൊ കഴിവതും വാ തുറന്ന് സംസാരിക്കുക സ്മൈലിങ് പ്രസന്ന വധനായിട്ട് സംസാരിക്കുക ചിരി ലിപ്പുകൾ ചുണ്ടുകൾ നല്ലപോലെ തുറന്ന് സംസാരിക്കുക വാ പല്ലുകൾ തമ്മിൽ മിനിമം ഒരു ഒരു ഫിംഗർ ബ്രെഡ് എങ്കിലും അകലം പാലിക്കുക ഇതൊക്കെ നല്ല ടെക്നിക്കലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഇനി ലോക്കൽ ഡിമാൻഡ് എങ്ങനെ കുറയ്ക്കാം ഇപ്പം പല ജോലിക്കാ ജോലി സംബന്ധമായിട്ട് അവർക്ക് വോയിസ് ഉപയോഗിക്കേണ്ടി വരും ടീച്ചർമാരാണെന്ന് വിചാരിക്കുക ഇതിൽ തന്നെ ഒരു സ്റ്റഡി ഉണ്ട് ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ് സബ്ജക്ട് ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ വോയിസ് പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് അത് സത്യമാണ് കാരണം നമുക്കറിയാമല്ലോ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിപ്പിക്കും അവർ ലിറ്ററേച്ചർ പഠിപ്പിക്കും അവർ ഒരുപാട് ഹിസ്ട്രിയോണിക്സ് കാണിക്കും പിച്ച് കൂട്ടും കുറയ്ക്കും ഒച്ചത്തിൽ സംസാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് വോക്കൽ കോഡിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം ഇവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ചും ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നാൽപ്പത്തഞ്ചിന് മേളിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഒരു പേഴ്സണൽ പോർട്ടബിൾ മൈക്രോഫോൺ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് സാധാരണ ഒരു വ്യക്തിക്ക് അവരുടെ നല്ല വോയിസ് വച്ച് നാൽപ്പത്തഞ്ച് കുട്ടികൾ കൂടുതലുള്ള ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വിഷമാണ് അങ്ങനെ അഞ്ച് മണിക്കൂറെടുത്താൽ തീർച്ചയായിട്ടും വോയിസ് തകരാറിലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെയുള്ളവർ തീർച്ചയായിട്ടും മൈക്രോഫോൺ പോർട്ടബിൾ മൈക്രോഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് മോശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനേക്കാളും മോശമാണ് ഒരുപക്ഷെ മിക്ക ടീച്ചർമാർക്കും അറിയാൻ മേലാത്ത കാര്യമാണ് വളരെ വേഗത്തിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വോയ്സിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ച് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യാം മൂന്നാമത്തെ കാര്യം ശബ്ദ ശുചിത്വം അഥവാ വോക്കൽ ഹൈജീൻ എന്തൊക്കെയാണ് വോക്കൽ കോഡിന് നല്ലത് എന്തൊക്കെയാണ് വോക്കൽ കോടിന് മോശം നമുക്കൊന്നുകൂടെ നോക്കാം നമ്മുടെ അറിവിൽ വോക്കൽ കോടിൻ്റെ ഏറ്റവും നല്ല മെഡിസിൻ വെള്ളമാണ് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം കുടിച്ചില്ല ലലിവ് വെള്ളം കുടിക്കുക തൊണ്ട നനഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇടക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ തന്നെ വോക്കൽ കോഡ് ഏറ്റവും വളരെ നന്നായിരിക്കും കുളിമുറിയിൽ പാട്ടുപാടുക എന്നുള്ളത് അല്ലെങ്കിൽ വാതുറന്ന് ശ്വസിക്കുക എന്നുള്ളത് വോക്കൽ കോഡിനായി ജലാംശം കൊടുക്കാൻ ഉള്ള ഏറ്റവും നല്ല മെ മെത്തേഡുകളിലൊന്നാണ് വാതുറന്ന് ശ്വസിക്കുക അല്ലെങ്കിൽ വാ തുറന്ന് പാട്ട് പാടുക കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ വോക്കൽ കൊണ്ട് ഒരുപാട് ഈർപ്പം കിട്ടും അസിഡിറ്റി അവോയ്ഡ് ചെയ്യുക അപ്പം ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കും ഇറഗുലർ ഫുഡ് ഹാബിറ്റ് ആയിരിക്കും പറ്റുന്നത്ര റെഗുലർ ഫുഡ് ഹാബിറ്റ് ആക്കുക വൈകിട്ടത്തെ ആഹാരം കഴിഞ്ഞ് കുറഞ്ഞത് ഒന്നര പറ്റുമെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയാതെ കിടക്കാതിരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറ്റാർ വാഴ ഒരു പക്ഷേ നല്ല പോലെ ഒരു നമ്മുടെ ത്രോട്ടിൽ നിന്ന് കഫത്തിനെ ഇളക്കി കളയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കഫമൊക്കെ ഇളകിപ്പോ അപ്പം കറ്റാർവാഴയുടെ ജെല്ലി ചൂടുവെള്ളത്തിൽ കലക്കി ഗാർഗിൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു കാര്യം കൂടെ സ്ത്രീകൾക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യം പുരുഷന്മാരുടെ വോയിസ് മാസത്തിൽ മുപ്പത് ദിവസം ഒരുപോലെ ആയിരിക്കും പക്ഷേ സ്ത്രീകളുടെ വോയിസ് അങ്ങനെയല്ല അവരുടെ വോയിസിനെ അവരുടെ ഹോർമോൺസ് ഒരുപാട് നിയന്ത്രിക്കും പ്രത്യേകിച്ചും പ്രോജസ്ട്രോൺ എന്നൊരു ഹോർമോൺ വോയിസിന് അത്ര നല്ലതല്ല ഇപ്പോൾ നോർമലായിട്ടുള്ള റെഗുലർ മെൻസ്ട്രൽസ് ആയിക്കളുള്ള ഒരു സ്ത്രീക്ക് പിരീഡ്സിന് തൊട്ടുമുമ്പോൾ ഉള്ള മൂന്ന് നാല് ദിവസവും പിരീഡ്സിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസവും പ്രോജസ്ട്രോൺ കൂടുതലാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്ന് വോക്കൽ കോഡിൻ്റെ പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം